നിന്ന് നമസ്കരിച്ച പ്രതിഫലം ആ വ്യക്തിക്ക് എഴുതപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ. അബൂദാവൂദ് നസായി ഇബ്നു മാജി റിവായത്ത് ചെയ്ത ഹദീഥാൻ. പുണ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധ റമദാൻ. മുഅ്മിൻ ഹതു റമദാനത്തെ ഉൽഫത്തക്ക് മസേലൂ. മുഅ്മിനായ മനുഷ്യൻ റമദാനിന്റെ മുഴുവൻ കാരുണ്യവും കവർന്നെടുക്കൂ. തഖ്‌വാക്ക് സമൻസാർക്ക് നിക്ഹത്തക്ക് മസേലൂ. റമദാനിന്റെ നന്മയുടെ രസവും ലഹരിയും നീ കവർന്നെടുക്ക്. സഹരിക്ക് ചഹക്ക് തീഹുവി ബർക്കത്തക്ക് മസേലൂ. പൈഗംബര ഇസ്ലാമിക്ക് സുന്നത്തക്ക് മസേലൂ. അത്താഴത്തിന്റെ രസം നുകര്. ഇസ്ലാമിന്റെ പ്രവാചകന്റെ ചര്യയുടെ രസം നുകര്. പ്രിയപ്പെട്ട സത്യവിശ്വാസി, ഇഫ്താർക്ക് ബേമിത്തിലെ മസറത്തക്ക് മസേലൂട്ട്. അല്ലാഹു കദീദാർക്ക് ചാഹത്തക്ക് മസേലൂട്ട്. അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തിന്റെ രസം നുകര്. ദിൻബർക്ക് ഹസീൻ തഷ്ന നബീകായ പേവാം. കൗസറ കി തറാവത്ത് കി ലതാഫത്ത് കെ മസേലൂട്ട്. ഹൗദൽ കൗസറിലെ വെള്ളത്തിന്റെ രസം നുകര്. മുഅ്മിനായ നോമ്പുകാരാ, റൂഠേന തറാവീഹിന പർ ലുത്ഫേ തികാഫ്. ഹർ ഫർസ നമാസും കി കറാമത്ത് കെ മസേലൂട്ട്. റമദാനിൽ ഫർദ് നമസ്കാരത്തിന്റെ രസം നുകര്. ആയോജ ശബേ ഖദർ ജഗാ ഖിസ്മത ഈമാൻ. ലൈലത്തുൽ ഖദർ വന്നു, ഈമാന്റെ ഭാഗ്യം ഉദിച്ചു. ഖൈറും മിൻ അൽഫ് ശഹ്റിക്ക് താഅത്തക്ക് മസേലൂട്ട്. ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ഒറ്റ രാത്രിയുടെ രസം നുകര്. ദശനാമക്ക് ബസ് ജൂട്ട് സെ റീബത്ത് സെ നകർ പ്യാർ. തഹസീബ് കി ഇഫ്ഫത്ത് കി നസാകത്ത് കെ മസേലൂട്ട്. റീബത്തിൽ ചെന്ന് വീഴല്ലേ, കള്ളവും ചതിയിലും ചെന്ന് വീഴല്ലേ. സംസ്കാരത്തിന്റെ മഹിമയുടെ ലഹരി നുകരാൻ നോക്ക് നോമ്പുകാരാ. റഹ്മാനക്ക് റഹ്മത്ത് കി നസർ തുജ് പെ കരേ നാസ്. യ ശർത്ത് ഹെ ഇസ്യാനക്ക് നദാമത്ത് കെ മസേലൂട്ട്. ദോഷങ്ങളിൽ നിന്ന് കേദിച്ച് മടങ്ങുന്നതിന്റെ രസം നുകര്. തൗബയുടെ രസം നുകര്. ഇസ്തിഗ്ഫാറിന്റെ രസം നുകര്. റംസാനിക്ക് ഖുർആനിക്ക് ഇഹ്സാനു കുന ഭൂൽ. മഹ്ശർ മേ തർബ്നാക്ക് ശഫാഅത്തക്ക് മസേലൂട്ട്. നീ റമദാന്റെ നന്മ മറക്കരുത്, ഖുർആന്റെ നന്മ മറക്കരുത്. പുണ്യ നബിയുടെ ശഫാഅത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ രസം നുകരാൻ നോക്ക്. നകീക തഹായിഫി ലിയ ആയാ ഹൈ റംസാൻ. ഇക് മാഹ് ഫറഹ് ബക്ഷ് സിയാഫത്ത് കെ മസേലൂട്ട്. നീ ആദിത്യത്തിന്റെ രസം നുകര്. സമ്മാനങ്ങളുമായി വന്നിട്ടുള്ള പുണ്യ റമദാന്റെ രസം നുകര്. കമ്മിൻ സ്വാഹിമിൽ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലാഹു വകമ്മിൻ ഖായിമിൽ ലൈസ മിൻ ഖിയാമിഹി ഇല്ലസ്സഹർ. എത്ര നോമ്പുകാരുണ്ട്, നോമ്പുകൊണ്ട് ദാഹമല്ലാതെ അവർക്കൊന്നും പകരം ലഭിച്ചില്ല. എത്രയെത്ര രാത്രി നിസ്കാരക്കാരുണ്ട്, അവർക്ക് അവരുടെ രാത്രി നിസ്കാരം കൊണ്ട് ഉറക്കമിളക്കലല്ലാതെ ഒന്നും പകരം ലഭിച്ചില്ല. മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദഅ ത്വആമഹു വശറാബഹു. ഒരാൾ നോമ്പ് നോറ്റിട്ടും തെറ്റായ വാക്കും പ്രവൃത്തിയും പെടിയുന്നില്ലെങ്കിൽ അവൻ തീറ്റയും കുടിയും വെടിയണമെന്ന് അല്ലാഹുവിന് ആവശ്യമില്ല. താക്കീതാണ് ഇതൊക്കെ. ലൈസ സിയാമു മിനൽ അക്ലി വശുർബി. തീറ്റയും കുടിയൊന്നും അല്ല നോമ്പ് നോറ്റിട്ടേ മാറി നിൽക്കേണ്ടത്. ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫത്. നോമ്പ് നോൽക്കുന്നവൻ വെടിയേണ്ടത് വിനോദങ്ങളും കളി തമാശകളും മ്ലേച്ഛമായ കാര്യങ്ങളുമാണ്. തീറ്റയും കുടിയൊക്കെ വെടിഞ്ഞ് ഇവൻ കാണുന്ന രംഗങ്ങള്, ഇവൻ സ്ക്രീനിലിരുന്ന് ആസ്വദിക്കുന്നത്, അപ്പൊ അങ്ങനെ നോമ്പ് വരുന്നത് സമയം പോകാൻ നല്ല പരിപാടിയാണ്. റസൂലുള്ളാന്റെ വാക്കാണ്. സഹീഹ് ബുഖാരിയിൽ ഒന്ന് ഹദീസാണ്, ലൈസ സിയാമിനൽ അക്ലി വശുർബി. തീറ്റയും കുടിയൊന്നുമല്ല. വീട്ടിലൊക്കെ ഉണ്ടാവുമല്ല പല പൈശാചിക ശബ്ദങ്ങൾ മുഴക്കുന്ന പെട്ടികൾ. ഈ 30 ദിവസങ്ങളിൽ ഓഫാക്കി വെക്കാൻ കഴിയണം. അസ്സാഇമു ഫീ ഇബാദ, നോമ്പുകാരൻ ഇബാദത്തിലാണ്. മിൻ ഹീന യുസ്ബിഹു ഇലാ യംസി, രാവിലെ മുതൽ വൈകുന്നേരം വരെ. മാലം യതബ്ബ്, അവൻ പരദൂഷണം പറയാതിരിക്കുന്നിടത്തോളം സമയം. ഫഇദതാബ, പരദൂഷണം ഗീബത്ത് പറഞ്ഞാൽ. ഫരിഖ സൗമഹു, അവന്റെ നോമ്പിനെ അവൻ തന്നെ നശിപ്പിച്ചു എന്ന് പരിശുദ്ധ റസൂൽ. ഇതാക്കാനെ യൗമു സൗമങ്ങൾ, നോമ്പെടുക്കുന്ന ദിവസം അഹദിക്കും ആരെങ്കിലും. ഫലാ യർഫ, നോമ്പ് നോറ്റുകൊണ്ട് ഒരു മ്ലേച്ഛമായ കാര്യത്തിൽ ഏർപ്പെടരുത്. വലാ യസ്ഹബ്, ചീത്ത കാര്യങ്ങളിലേക്കൊന്നും പോകും. ഫഇൻ സാബഹു അഹദ്, ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ ശകാരിച്ചാൽ. ഔ ഖാതലഹു, കലഹിക്കാൻ വന്നാൽ.
എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഫലിയക്കുൽ പറഞ്ഞേക്കണം, ഇന്നി മൃഗുൻ സാഹിം, ഞാനൊരു നോമ്പുകാരനായ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് മാറിയേക്കണം. അയാളോട് മറുപടി പറയാൻ പോലും നിൽക്കരുതെന്ന് പരിശുദ്ധ റസൂൽ. ബുഖാരി, മൻ തഖർറബ ഫീഹി ബിഹസനതിൻ, റമളാനിൽ ആരെങ്കിലും ഒരു സുന്നത്ത് കൊണ്ട് അല്ലാഹുവിനോട് അടുപ്പം സമ്പാദിക്കാൻ ആഗ്രഹിച്ചാൽ, കാന കമൻ അദ്ദാ ഫരീദതൻ ഫീമാ സിവാ, റമളാൻ അല്ലാത്ത കാലത്ത് ഒരു ഫർദ് എടുത്ത പോലെയാണ് റമളാനിലെ ഈ സുന്നത്ത്. ഒമൻ അദ്ദാ ഫരീദതൻ, റമളാനിൽ ഒരു ഫർദ് എടുത്താലോ, കാന കമൻ അദ്ദാ സബഈന ഫരീദതൻ ഫീമാ സിവാ, നോമ്പല്ലാത്തപ്പോ 70 ഫർളുകൾ എടുത്തതിന്റെ പ്രതിഫലമാണതിനെന്ന് പരിശുദ്ധ റസൂൽ. അത്താഴം വൈകിപ്പിക്കുക, നോമ്പ് തുറക്കലും പെട്ടെന്നാക്കുക, ഇത് രണ്ടും നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇഫ്താർ എന്ന് പറഞ്ഞാൽ മേള നടത്തലല്ല, ഇഫ്താർ എന്ന് പറഞ്ഞാൽ കണ്ടവരൊക്കെ വിളിച്ചിട്ട് കല്യാണം നടത്തലല്ല. നോമ്പുകാരായ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ, അതിൽ ഒന്നാം സ്ഥാനം പാവപ്പെട്ടവർക്ക്. നോമ്പുകാര് അണ്ടർലൈൻ, പുതിയാപ്പള സൽക്കാരല്ല, അടിവരയില്ല, പുതിയാപ്പള സൽക്കാരം വേറെ അടുത്താൽ മതി. റമദാനിൽ കൊണ്ടുവന്നിട്ട് കൂട്ടിക്കടുപ്പിച്ചിട്ട് റമദാന്റെ വിശുദ്ധിയെ തകർക്കുന്ന പരിപാടി. ബന്ധപ്പെട്ടവരെ പിന്തിരിയാത്ത കാലത്തോളം അവർക്ക് റമദാനിന്റെ പുണ്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുകയില്ല. ഇഫ്താർ നല്ലതാണ്, അത് അതിൻ്റെ ഒരു മട്ടത്തിൽ. ഇന്നത്തെ പോലെ ഇഫ്താർ മേള നോമ്പുകാർക്ക് പറ്റൂല്ല, നോമ്പില്ലാത്തവർക്ക് നല്ല സുഖം. ഇതാ അക്ബല ലൈലു മിൻഹാഹുന, നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കുക. ഇവിടുന്ന് രാത്രി വരാൻ തുടങ്ങി റസൂലുള്ള പറയുന്നു. വഅദ്ബറ നഹാറു മിൻഹാഹുന, ഇവിടുന്ന് പകൽ പോകാനും തുടങ്ങി. വഗാബത്തി ശംസ്, സൂര്യൻ അങ്ങ് മറഞ്ഞുപോയി. ഫഖദ് അഫ്തറ സായിം, അപ്പോഴേക്ക് നോമ്പുകാരൻ നോമ്പ് തുറന്നു. അല്ലാഹു റസൂൽ പറയുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് രാത്രി വന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് പകൽ പോയി. എന്തൊരു മനോഹരമായ ഭാഷയിലാണ് അല്ലാഹു റസൂൽ സംസാരിക്കുന്നത്. അപ്പോഴേക്ക് നോമ്പുകാരൻ നോമ്പ് തുറന്നു. നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ ധൃതി കാണിക്കുവോളം ആളുകൾക്ക് ഖൈർ നഷ്ടപ്പെടുകയില്ല. വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരാണ് ഇബാദത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞുവെന്നും പരിശുദ്ധ റസൂൽ. റമദാനെ പറ്റി അല്ലാമാ ഇഖ്ബാൽ പറയുന്നിടത്ത് പോലും റസൂലുള്ളാനെ പറയാൻ വിട്ടുപോയില്ല. നീ ചെയ്യേണ്ടത് അടിമത്വം സ്വീകരിക്കണം, നീ സേവകനാകണം, നീ ദാസനാകണം, നീ മുർസലായ അഹമ്മദിന്റെ മില്ലത്തിനോട് ചേർന്ന് നിൽക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നിന്റെ സ്ഥിതി എന്താണ്? കിസ് ഖദർ തും പഗിറാൻ സുബ്ഹ് കി ബേദാരി ഹൈ, സുബ്ഹിക്ക് ഉണരാൻ നിനക്ക് എന്തൊരു പ്രയാസമാണ്. ഇഖ്ബാലിന്റെ ആധുനിക നൂറ്റാണ്ടിലെ മുസൽമാൻ അഭിസംബോധനയാണ്. സുബ്ഹിക്ക് ഉണരാൻ നിനക്ക് എന്തൊരു പ്രയാസമാണ്. ഞാൻ യൂറോപ്പിൽ പഠിച്ചിരുന്ന കാലത്ത് അവിടുത്തെ തണുപ്പിന്റെ കാലാവസ്ഥയിൽ വെള്ളത്തിന് വാളിന്റെ മൂർച്ചണ്ടായപ്പോഴും ഞാൻ കാലത്ത് ഉണരാൻ വിട്ടുപോയിട്ടില്ലെന്ന് സ്വന്തം അനുഭവത്തിൽ എന്ന് പറഞ്ഞതും ഹസ്രത്ത് ഹകീമേ ഉമ്മത് അല്ലാമാ ഇഖ്ബാലാണ്. അല്ലാഹുവിനോട് നിനക്ക് എവിടെ സ്നേഹം? നിനക്ക് ഉറക്കത്തോടല്ലയോ സ്നേഹം? നിന്റെ സ്വതന്ത്രമായ പ്രകൃതത്തിന് റമദാനും ഒരു ഭാരമല്ലയോ? അങ്ങനെ റമദാൻ ഭാരമല്ലാതാകുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ആമീൻ.